PLC Programmable Logical Controller. ഈ ഒരു വാക്ക് നിങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോസ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനെപ്പറ്റി പ്രോഗ്രാമർ ലോജിക്കൽ കൺട്രോളർ എന്താണ്, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സീരീസ് ഓഫ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ 5 എപ്പിസോഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അതായത് ബേസിക് തൊട്ട് പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരേ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒരു ബോറടി ഉണ്ടാകുന്നത് കൊണ്ടാണ് കുറച്ച് വ്യത്യസ്തമായി പി എൽ സിയെ പറ്റി ബന്ധപ്പെട്ട് തന്നെ ഇത് 6-ാമത്തെ എപ്പിസോഡാണ്. അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇന്ന് ഇൻഡസ്ട്രീസിലും ഒരു പി എൽ സി പാനലുകളിലും ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസും കമ്പോണൻസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചിലപ്പം ഇത് ചെയ്യാൻ കാരണം നമ്മൾ ബേസിക്സ് തൊട്ട് പി എൽ സി ചെയ്തെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ പല ഡിവൈസസും പറയാറുണ്ട്. ഇപ്പോൾ ഡ്രൈവ് എന്ന് പറയാറുണ്ട്, കോൺടാക്ടർ എന്ന് പറയാറുണ്ട്, റിലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കമൻറ്റുകളിൽ നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഓർത്തെങ്കിൽ പിന്നെ ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്താണ് ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ, എന്താണ്, എങ്ങനെ കണ്ടാൽ തന്നെ എങ്ങനെ ഇരിക്കും എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ കരുതി. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് ഇലക്ട്രിക്കൽ നമ്മുടെ ഓട്ടോമേഷനിലൊക്കെ ഉപയോഗിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാനലുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അത് എന്താണെന്നും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പല സാധനത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓരോ പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും ഒരു ഡിവൈസിനെ പറ്റി കൂടുതലും അറിയണം, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ 6-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പുഷ് ബട്ടൺ ബോക്സ് ആണ്. അത് 2-വേ ബോക്സ് ആണ്. ഇത് എമർജൻസി സ്റ്റോപ്പ് എന്ന് നമ്മൾ പറയുന്ന ഇതിനെയാണ്. ഇത് നമ്മൾ വൈറ്റ് കളർ കൂടുതലും യൂസ് ചെയ്യുന്ന റീസെറ്റാണ്. ചുമലയാണെങ്കിൽ സ്റ്റോപ്പും പച്ചയാണെങ്കിൽ സ്റ്റാർട്ടും. അപ്പം ഇത് ഇലുമിനേറ്റഡ് പുഷ് ബട്ടൺ ആണ്. ഇതും ഇലുമിനേറ്റഡ് പുഷ് ബട്ടൺ. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ആക്ട് ചെയ്യും. അതായത് നമുക്ക് ഇൻപുട്ട് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതേസമയം ഇവിടെ ലൈറ്റ് കത്തുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് ഡിവൈസായിട്ട് ഇത് ഇനേബിൾ ആകുമ്പോൾ, ഇത് ഓൺ ആകുമ്പോൾ ഇത് ലൈറ്റ് കത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളതാണ് നമ്മുടെ NONC കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. ഈ പച്ച കളർ കാണുന്നതാണ് NO കോണ്ടാക്ട്. അതായത് നോർമലി ഇത് നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് തരില്ല. ഇത് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് തരികയുള്ളൂ. അതാണ് NO കോണ്ടാക്ട്, നോർമലി ഓപ്പൺ. ഇത് NC നോർമലി ക്ലോസ്ഡ്. അതായത് ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ കേസ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ ബ്രേക്ക് ആകുന്ന രീതിയാണ്. ഇത് X1 X2 എന്ന് പറയുന്നത് ഞാൻ ഇതൊരു ജസ്റ്റ് കോണ്ടാക്ട് ആണ്. അതായത് ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് കത്തും ആ രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഔട്ട്പുട്ട് ആയിട്ട്, ആ X1 X2 ആണ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഏതൊരു പാനലിലും, ഇതിപ്പം ബോക്സ് ആയിട്ട് ആവില്ലെങ്കിൽ പോലും പാനലിനുള്ളിൽ തന്നെ നമ്മൾ പാനലിൻ്റെ ഡോറയിലൊക്കെ ഇത് ഫിക്സ് ചെയ്യാറുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് എമർജൻസി പുഷ് ബട്ടൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കമ്പോണൻറ്റ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇനി 2-ാമത്തെ കമ്പോണൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൈമറാണ്. ഇപ്പം ഇത് സെലക്ടിൻ്റെ ടൈമറാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിലെങ്ങനെ വയറിങ് ചെയ്യാം, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് വെച്ചിട്ട് നമ്മൾ ടവർ ലാമ്പ് കണക്ട് ചെയ്ത് ലോജിക്കൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ടൈമർ എന്ന് പറയുന്നത്. ഇത് 800X എന്ന് പറഞ്ഞിട്ടുള്ള ടൈമറാണ്. ഇപ്പം ഇതിൻ്റെ ഓരോ, അതായത് ഇപ്പം പെട്ടെന്ന് പറഞ്ഞു പോയാൽ A1 ഉം A2 ഉം ആണ് നമ്മുടെ ഇതിൻ്റെ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ A1 ഉം A2 ഉം കോയിൽ സപ്ലൈ വരുമ്പോഴാണ് ഇതിൻ്റെ ഇൻപുട്ട്സ് ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യുന്നത്. ഇതിനും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ A1 A2 കോയിൽ NO കോണ്ടാക്ട് ഉണ്ട്, NC കോണ്ടാക്ട് ഉണ്ട്. അതായത് 15-ഉം 25-ഉം കോമൺ ആണ്. 16 ഇതിൻ്റെ NC യും 18 NO യും 26 NC യും 28 NO യും. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്കെയിൽ എത്ര സെക്കൻഡ്സിൽ വേണം, ഈ മിനിറ്റിൽ വേണോ, ഓൺ ഡിലേ വേണോ, ഇൻ്റർവെൽ വേണോ എന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ഡിപ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2-ാമത് നമ്മൾ പരിചയപ്പെട്ട സാധനമാണ് ടൈമർ. അപ്പോൾ ഇനി നിങ്ങളോട് ആരെങ്കിലും ടൈമർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ട് പോലും ഇല്ല എന്ന് മറുപടി പറയേണ്ട വരില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് 3-ാമത്തേതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും കാണാനൊക്കെ താല്പര്യമുള്ളൊരു സാധനമാണിത്. ഇത് നമ്മുടെ VFD, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്. അപ്പോൾ ഇതാണ് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറഞ്ഞ് ഇന്ന് ഇൻ്റർവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നതും ഒക്കെ ഈ ഒരു ടോപ്പിക്കിലായിരിക്കും. ഇത് സിമെൻസിൻ്റെ സിനാമിക് V20 എന്ന് പറഞ്ഞിട്ടൊരു ഡ്രൈവാണ്. ഇത് ബേസിക്കലി VFD എന്ന് ഞാൻ പറഞ്ഞ പേര് പറഞ്ഞു, വേരിയബിൾ ഫ്രീക്വൻസി
ഡ്രൈവ്. അതായത് നമുക്കിതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്ത് മോട്ടേഴ്സിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത. ഇപ്പം വി എഫ് ഡിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും നമ്മൾ കമൻറ്റിൽ കൊടുക്കുന്നതാണ്. ഇപ്പം പിന്നെ ഒരു പെട്ടെന്ന് ഒരു ബേസിക് ഐഡിയ തരാമെന്ന് ഞാൻ പറഞ്ഞു. വി എഫ് ഡി എന്ന് പറയുന്നത് ഫ്രീക്വൻസി വേരി ചെയ്ത് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതാണ്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതിന് നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ടേഴ്സ് മോട്ടറിൻ്റെ സ്റ്റാർട്ടൽട്ട സ്റ്റാർട്ടേഴ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് നമുക്കറിയാം സ്റ്റാർട്ടിങ് കറണ്ട് മോട്ടർ വളരെയധികം എടുക്കുകയും അതിന് കുറേ നമ്മുടെ എന്തോ പവർ കൺസംഷൻ കൂടൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഡ്രൈവ് വെക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്റ്റാർട്ടിങ് കറണ്ട് ഉണ്ടാവുന്നില്ല, പവർ കൺസംഷൻ കുറയുന്നു, മോട്ടറിൻ്റെ ലൈഫ് കൂടുന്നു, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ഒത്തിരി അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതും നമുക്ക് കോൺഫിഗറബിൾ ആണ്. ഇത് ഓൺ ചെയ്ത് പാരാമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. സ്പീഡ്സ് സെറ്റ് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട്സ് എടുക്കാം, ഔട്ട്പുട്ടുകൾ എടുക്കാം, പിന്നെന്താ പറയുക ഇതിൻ്റെ ഓരോ ഒരുപാട് സേഫ്റ്റി ഉണ്ട്. അതായത് മോട്ടർ ഓവർലോഡ് ആകുമ്പം, മോട്ടർ ഓവർ ടെമ്പറേച്ചർ കൂടുമ്പം ഷോർട്ട് സർക്യൂട്ട്, അപ്പോൾ ഇതെല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് ഇത് തരുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു സിംഗിൾ ഫേസ് ഇൻപുട്ട് വരുന്നതും ത്രീ ഫേസ് ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്നതുമായിട്ടുള്ള ഒരു ഇൻവെർട്ടർ കം ഒരു വി എഫ് ഡി ആണ്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ആണ്. അപ്പോൾ ഇതാണ് വി എഫ് ഡി. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പി എൽ സി എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ ലോജിക്കൽ കൺട്രോളർ. ഇത് പി എൽ സിയുടെ ഏറ്റവും ചെറിയൊരു വേർഷൻ ആണ്. അപ്പോൾ പി എൽ സി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ സൈറ്റ് ടൂർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പി എൽ സി പാനലിൽ വെച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് പി എൽ സി. ഇത് വെച്ചിട്ടും പ്രോഗ്രാം ഇതിലെങ്ങനെ വയറിങ് ചെയ്യാം, ഇതിലെങ്ങനെ സോഫ്റ്റ്വെയർ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഏതാണ്, സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് ലാഡറൽ ലോജിക്ക് എഴുതാം എന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഡിവൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ പാനലുകളും ഇത് കോമൺ ആയിട്ട് ഇന്ന് കാണാൻ സാധിക്കുന്ന സാധനമാണ്. അതായത് പവർ സപ്ലൈ അല്ലെങ്കിൽ എസ് എം പി എസ്, സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയും. അതായത് ഇത് നമ്മളെ എ സിയിൽ നിന്നും, അതായത് നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടായ എ സിയിൽ നിന്നും ഡയറക്റ്റ് കറണ്ടായ ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് ഇപ്പം ഒരു ഡി സി എക്യുപ്മെന്റ്സ്, ഇപ്പം നമ്മൾ കാണിച്ച പി എൽ സി ആണെങ്കിലും ടൈമേഴ്സ് ആണെങ്കിലും ഒക്കെ ഡി സി ആണ്. അപ്പം ആ ഡി സിയിൽ നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാനലിൽ വരുന്ന എ സി, നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന എ സിയെ മാറ്റി ഡി സി ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺവേർഷൻ ചെയ്ത് തരുന്ന ഒരു ഡിവൈസാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എൽ എ എൻ എന്ന് പറയുന്നത് നമ്മുടെ സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഫേസും ന്യൂട്രലും പിന്നെ എർത്ത്, പിന്നെ രണ്ട് നെഗറ്റീവ് ടെർമിനലും ഉണ്ട്, രണ്ട് പോസിറ്റീവ് ടെർമിനൽ, അവിടെയാണ് നമുക്ക് ഡി സി കിട്ടുന്നത്. ഇത് 24 വോൾട്ട് ഡി സിയിലേക്ക് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ 12 വോൾട്ട് ഡി സിയിലേക്ക് മാറ്റുന്നതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, 5 വോൾട്ടിൻ്റെ അവൈലബിൾ ആണ്. നോർമലി നമ്മൾ 24 വോൾട്ട് ആയിരിക്കും കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ലോഡുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗും മാറും. അപ്പോൾ ഓബിയസ്ലി ഇത് ഇതിൻ്റെ നോക്കിക്കാൻ നെയിം പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 100 to 240 volt എ സി ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് 24 volt 4.5 ആമ്പിയറിൻ്റെയാണ്. അപ്പം ഒരു ഔട്ട്പുട്ടിൽ ഓൾമോസ്റ്റ് 4.5 ആമ്പിയർ വരെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ആംബിയസ് കൂടുതലാണെങ്കിൽ നമ്മൾ പവർ സപ്ലൈ റേറ്റിംഗ്, ആംബിയർ റേറ്റിംഗ് കൂടുതലുള്ള പവർ സപ്ലൈ വാങ്ങേണ്ടതായിട്ടുണ്ട്. ആ പവർ സപ്ലൈ വരുമ്പോൾ ഇതിൻ്റെ സൈസും കുറച്ച് കൂടും, അതുപോലെ തന്നെ റേറ്റും കൂടുന്നതായിരിക്കും. ഇനി അടുത്ത ഡിവൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാകുന്ന സാധനമാണ്, ഇതാണ് നമ്മുടെ സെൻസർ എന്ന് പറയുന്നത്, അതായത് ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ്. ഇപ്പം ഇതും ഒട്ടുമിക്ക ഇൻഡസ്ട്രീസിലും ഇന്ന് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഡിവൈസ് ഉണ്ടാകും. ഇത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സെൻസ് ചെയ്യാൻ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ വേണ്ടി, ഇത് ഫോട്ടോ ഇലക്ട്രിക് സെൻസർ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റിഫ്ലക്ടറും ഉണ്ടായിരിക്കണം. അപ്പം റിഫ്ലക്ടറായിട്ട് ഇതിനൊരു റിഫ്ലക്ഷൻ കിട്ടുമ്പം ഇത് നമുക്കൊരു ഔട്ട്പുട്ട് തരാം, മാറുമ്പം ഔട്ട്പുട്ട് തരില്ല. അപ്പോൾ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ നമുക്ക് സാധനം വരുവാണെങ്കിൽ അത് നമുക്ക് ഔട്ട്പുട്ട് തരുന്ന ഒരു, അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് ഇൻപുട്ടായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സെൻസർ എന്ന് പറയുന്നത്. സെൻസേഴ്സ് പലതരമുണ്ട്, പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്, ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ട്, പിന്നെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച ലിമിറ്റ് സ്വിച്ചുകൾ, അത് ഇന്നും അവൈലബിൾ ആണ്. സെൻസേഴ്സിന് പകരം ലിമിറ്റ് സ്വിച്ചുകളും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ലിമിറ്റ് സ്വിച്ചാണ്. ഇപ്പം ഇതാണ് അടുത്തത് നമ്മൾ പരിചയപ്പെട്ടത്, ഫോട്ടോ ഇലക്ട്രിക് സെൻസർ എന്ന് പറയുന്നത്. ഇനി ഇത് എന്ന് പറയുന്നത് നമ്മുടെ ടവർ ലാമ്പ്. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിൻ്റെ
ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വയറിംഗ് എങ്ങനെയാണ്, ഇതിൽ എങ്ങനെ ചുമല കത്തും പച്ച കത്തും. ഇത് ജസ്റ്റ് ഒരു നമുക്ക് അനൗൺസിയേഷൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ സ്റ്റാറ്റസുകൾ കാണിക്കാൻ, നമ്മുടെ സിസ്റ്റം ഓൺ ആണോ ഓഫ് ആണോ ഫോൾട്ടിലാണോ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന് ബസറും ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്. ഇന്ന് വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഇത് ത്രീ ടയർ ടവർ ലാമ്പാണ്. സിംഗിൾ ടയർ, ഒരു ലൈറ്റ്, ഒരു കളർ മാത്രമുള്ള ടവർ ലാമ്പ്സ് ഉണ്ട്, ടു ടയേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോണ്ടാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അപ്പം ഇതിവിടെ വരുന്നത് 3-pole കോണ്ടാക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു. ഇപ്പം എക്സാമ്പിൾ 3-phase ആണെങ്കിൽ RYB കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിന് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ A1-ൽ A2-ലും നമ്മൾ എപ്പോഴും നെഗറ്റീവ് കൊടുക്കും, A1-ൽ പോസ്റ്റ് ചെയ്ത്. അതായത് എന്താണോ നമുക്ക് എപ്പോഴാണ് ഈ കോണ്ടാക്ട് ഓൺ ആക്കേണ്ടത്, അപ്പോൾ അത് A1-ൽ കൊടുക്കും. അതായത് A1-ൽ എപ്പോഴാണോ നമ്മുടെ സപ്ലൈ വരുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കിന് വേണ്ടി നമുക്ക് NO points ഉണ്ട്, NC points ഉണ്ട്. അപ്പോൾ ഇത് ഓൺ ആണോ, കോണ്ടാക്ട് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ടവർ ലാമ്പിലേക്ക് ഇതിൻ്റെ NO എന്നെടുത്ത് നമ്മൾ ടവർ ലാമ്പ് കണക്ട് ചെയ്യുക, ടവർ ലാമ്പിൻ്റെ പച്ച കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ കോണ്ടാക്ട് ഓൺ ആകുമ്പോൾ നമ്മുടെ ടവർ ലാമ്പിലെ പച്ച കത്തും. അപ്പോൾ നമുക്ക് ഈ കോണ്ടാക്ടിൽ എന്താണ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ മോട്ടർ ആണെങ്കിൽ ആ മോട്ടർ ഓടുന്നുണ്ട് എന്ന് നമുക്ക് വിർച്വൽ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ടവർ ലാമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നതാണ് ഇത്. ഇതൊരു കോണ്ടാക്ടർ എന്ന് പറയുന്നത് സ്വിച്ചിങ് കം ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. റിലേ നമ്മൾ കണ്ടിട്ടുണ്ട്, റിലേയുടെ ഒരു റിലേ നമ്മളെപ്പോഴും കൺട്രോൾ സർക്യൂട്ട്സിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോണ്ടാക്ടേഴ്സ് എപ്പോഴും നമ്മൾ പവർ സർക്യൂട്ട്സിലായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതാണ് കോണ്ടാക്ടർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഇലക്ട്രിക്കൽ ഉപകരണം അല്ലെങ്കിൽ പോലും ഇവിടെ ഇരുന്നത് കൊണ്ടും ഇത് നമ്മളെപ്പോഴും നമ്മൾ മോട്ടറിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ആയതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒരു ഗിയർ ബോക്സ് ആണ്. ഇപ്പം നമ്മൾ മോട്ടോഴ്സ് ഡയറക്റ്റ്ലി നമ്മൾ എപ്പോഴും ചെയ്യാറില്ല, കാരണം നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ VFD ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള സ്പീഡ് സെറ്റ് ചെയ്യാൻ നമ്മൾ ആക്ച്വലി സഹായിക്കുന്ന സാധനമാണ് ഗിയർ ബോക്സ്. നമ്മുടെ റേഷ്യോ എത്ര സ്പീഡ് എത്ര RPM വേണമെന്നനുസരിച്ച് മോട്ടർ എപ്പോഴും ഫിക്സ്ഡ് RPM ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 2000 RPM 1200 RPM ഒക്കെ ആണ് മോട്ടറെങ്കിൽ നമുക്ക് അത്ര RPM വേണ്ട, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ആ സ്പീഡിനെ കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഗിയർ ബോക്സ് വെച്ചിട്ട് നമുക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് മെക്കാനിക്കൽ സ്പീഡ് കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഇലക്ട്രിക്കലി VFD ഉപയോഗിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ സ്പീഡ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഔട്ട്പുട്ട് മെക്കാനിക്കൽ ഔട്ട്പുട്ട്സ് ഒക്കെ നൽകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് സാധനം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു മോട്ടറാണ്, 3-phase മോട്ടർ. ഇത് നമുക്കറിയാലോ മോട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയെ റൊട്ടേഷണൽ എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഏതൊരു സാധനത്തിനെയും കറക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. അങ്ങനെ 3-phase ഇൻപുട്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഡ്രൈവിൻ്റെ ഔട്ട്പുട്ട് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ മോട്ടർ നമ്മുടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ മോട്ടറിൽ നമ്മൾ ഗിയർ ബോക്സ്, നമ്മൾ മുമ്പ് കണ്ട ഗിയർ ബോക്സ് കപ്പിൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റോളേഴ്സിലോട്ടൊക്കെ ഷാഫ്റ്റിലേക്കൊക്കെ കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മുഴുവൻ സിസ്റ്റവും ഈ ഒരു മോട്ടർ ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കുറേ പുതിയ പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ കാണാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അവർക്കും ഇതൊരു പുതിയ അനുഭവം ആവട്ടെ, പുതിയൊരു അറിവാവട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ താങ്ക്.